പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് നിങ്ങളോടുള്ള സ്നേഹം എത്ര വലിയതാണെന്ന് ദിവസവും അറിയുന്നുണ്ടല്ലേ? അവൻ കൂടെ നടക്കുന്നു, സംസാരിക്കുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലേ? അവൻ നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ? ഇന്നും ഒരു വാക്യം നൽകുന്നു, യെശയ്യാവ് 31:5. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അതായത്, ചുറ്റിപ്പറന്ന് കാക്കുന്ന പക്ഷികളെപ്പോലെ അവൻ നിങ്ങളെ കാത്തുകൊള്ളുമാത്രേ. ഒരു ദിവസം സാധു സുന്ദർ സിംഗ് ഒരു മലമുകളിലിരുന്നു കൊണ്ട് വചനം വായിക്കുകയായിരുന്നുവത്രേ. അടുത്ത് മുളകൾ തിങ്ങി വളർന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. കാട്ടിൽ പെട്ടെന്ന് തീ പിടിക്കാറുണ്ടല്ലോ, കാട്ടുതീ. അതുപോലെ മുളകൾ പരസ്പരം ഉരഞ്ഞ് തീ പിടിക്കാൻ ഇടയായി. മരത്തിനു മുകളിൽ ഒരു പക്ഷിയുടെ കൂടുണ്ടായിരുന്നു. തീ പടരാൻ ആരംഭിച്ച ഉടനെ കൂട്ടിനകത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ കരയാനാരംഭിച്ചു. തങ്ങൾ കത്തിക്കരിയാൻ പോവുകയാണല്ലോ എന്ന പേടികൊണ്ട് കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ട ഉടനെ അമ്മ പക്ഷി എവിടെ നിന്നോ അവിടേക്ക് പറന്നുവന്നു. അതവയെ നോക്കി, കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്തു കൊണ്ടുപോകുന്നതിന് ശക്തിയില്ല. ചെറിയ പക്ഷിയല്ലേ, അത് ചുറ്റിച്ചുറ്റി പറക്കുന്നു, തീ പടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അവരെ രക്ഷിക്കാനാകുമോ എന്ന് സാധു സുന്ദർ സിംഗ് ചുറ്റിലും നോക്കി. പക്ഷേ ചുറ്റും തീയാണ്, അടുത്തു പോകാൻ സാധിക്കില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നു. തീ കൂടിന്റെ അടുത്തെത്തിയപ്പോൾ പറന്നുകൊണ്ടിരുന്ന അമ്മ പക്ഷി ആ കൂട്ടിനകത്ത് കയറി ഇരുന്നുവത്രേ. എന്താണിത്, ആ അമ്മ പക്ഷി കൂട്ടിനകത്ത് കയറി ഇരിക്കുന്നുണ്ടല്ലോ, കത്തി എരിയുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും കൂട് കത്തി താഴെ വീണു. അമ്മ പക്ഷി കരിഞ്ഞ് ജഡമായി താഴെ വീണു. സാധു സുന്ദർ സിംഗ് അടുത്തു ചെന്ന് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നുപോയി. പതുക്കെ ആ പക്ഷിയെ മാറ്റി നോക്കിയപ്പോൾ അതിന്റെ രണ്ട് ചിറകുകൾക്കടിയിൽ നിന്നും രണ്ട് കുഞ്ഞുങ്ങൾ ജീവനോടെ പുറത്തു വന്ന് കരയാനാരംഭിച്ചു. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായി അമ്മ പക്ഷി തന്റെ ജീവനെ കൊടുത്തു. കണ്ടോ, ചുറ്റിപ്പറന്ന് കാക്കുന്ന പക്ഷികളെപ്പോലെ നമ്മെ സംരക്ഷിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ് അവൻ. അവന്റെ സ്നേഹം കാൽവരി കുരിശിൽ തന്റെ കൈകളെ നീട്ടി, ആണികൾ തറയ്ക്കാൻ കൈകളെ ഏൽപ്പിച്ചുകൊടുത്തു, കാലുകളെ ഏൽപ്പിച്ചുകൊടുത്തു നമ്മെ ആശ്ലേഷിക്കുവാനായി, നമ്മെ സംരക്ഷിക്കാൻ. പറന്നു കാക്കുന്ന പക്ഷികളെപ്പോലെ സംരക്ഷിക്കുന്നവൻ. ആർക്കെങ്കിലും നിങ്ങളെ തൊടാനാകുമെന്ന് കരുതുന്നുണ്ടോ? ഏതെങ്കിലും പ്രശ്നത്തിന് നിങ്ങളെ ജയിക്കാനാകുമോ? പിശാച് എത്ര പോരാട്ടങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങളെ നശിപ്പിക്കാനാകുമോ? അവനുണ്ട് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട. ദൈവമേ, അങ്ങ് പറന്നു കാക്കുന്ന പക്ഷികളെപ്പോലെ എന്നെ കാക്കുന്ന ദൈവമായി ഇരിക്കുന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നെ അങ്ങ് എന്തുമാത്രം സ്നേഹിക്കുന്നു, എന്തൊരു കരുതൽ! എന്നെ സംരക്ഷിക്കാൻ അങ്ങ് എന്തുമാത്രം കഷ്ടപ്പെടുന്നു! എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞ് മുറിവുകൾ സഹിച്ചുകൊണ്ട് തഴമ്പുള്ള കരങ്ങളാൽ എന്നെ ആശ്ലേഷിച്ച് സംരക്ഷിക്കുന്ന സ്നേഹത്തിനായി അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.